മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ മാലിദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതിനു ശേഷമുള്ള പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. മൂന്നാം തവണ അധികാരമേൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തുന്ന നേതാക്കളുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ട്. ഉഭയകക്ഷി ബന്ധത്തിൽ തിരിച്ചടി നേരിട്ടെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആയിരിക്കും അതിഥികളിൽ പ്രധാനി. ഞായറാഴ്ച ഡൽഹിയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രസിഡന്റ് മൊയ്സു പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാലിദ്വീപ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നിട്ടില്ല. മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരോടൊപ്പം ചടങ്ങിനായി പ്രസിഡന്റ് മൊയ്സു ശനിയാഴ്ച ന്യൂഡൽഹിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കൾക്കും ചടങ്ങിൽ ക്ഷണമുണ്ട്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡ എന്നിവർ ചടങ്ങിലെത്തുമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സത്യപ്രതിജ്ഞ ചടങ്ങിനായി പ്രസിഡന്റ് മൊയ്സു ഇന്ത്യയിലെത്തുകയാണെങ്കിൽ 2014 മോദിയുടെ ആദ്യത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ തന്റെ ഉപദേഷ്ടാവും മുൻഗാമികളിൽ ഒരാളുമായ അബ്ദുള്ള എമിന്റെ പാത പിന്തുടരുകയായിരിക്കും ഇത്. ചൈനീസ് അനുകൂലിയായ മൊയ്സു 2023 നവംബറിൽ അധികാരത്തിലെത്തിയ ഉടൻ ദ്വീപ് രാജ്യത്ത് നിന്ന് സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഔട്ട് പ്ലാങ്കിൽ നിലവിലെ ഇബ്രാഹിം മുഹമ്മദ് സൊഹാലിനെ പരാജയപ്പെടുത്തിയാണ് മൊയ്സു അധികാരമേറ്റത്. മാർച്ച് 10-നും മെയ് 10-നും ഇടയിൽ മാലിദ്വീപിൽ നിലയുറപ്പിച്ച 80 സൈനികരെ ഇന്ത്യയെ പിൻവലിക്കുമെന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ ഇരു രാജ്യങ്ങളും ധാരണയിലായി. മെയ് 10 ഇത് പൂർണ്ണമായും നടപ്പാക്കി. മെയ് 9 മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ മൊയ്സു അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല സന്ദർശനത്തിനായി ഡൽഹിയിലെത്തിയിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയിൽ വിപുലമായ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു.